ഹലോ ദി ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സെൻ ആൾട്ടർ ചെയ്ത സെന്നാണ്. അതായത് കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മച്ചാനെ പേരെങ്ങനെ? ഷാഹിൻ. ഷാഹിൻ, ഇത് ഷാഹിൻ്റെ വണ്ടിയല്ലേ? അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി. ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ആ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിലോട്ട് നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബമ്പർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് രണ്ട് ലിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് മൂന്ന് സ്കൂപ്പും ഉണ്ട്. അതായത് എയറോഡൈനാമിക് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബമ്പറിൻ്റെ ഗ്രില്ല് മെഷിട്ട് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം 15 മോഡുകളുണ്ട്. അതായത് നമുക്ക് പല പല കളറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത് റിമോട്ട് സിസ്റ്റമാണ്. ഇപ്പം വന്നേക്കുന്ന കസ്റ്റം ചെയ്ത 15 അലോയ്സിൻ്റെ അലോയ്സാണ് ചെയ്തേക്കുന്നത്. 15 185/45 R15 ടയറാണ് ചെയ്തേക്കുന്നത്. അത് ലോ പ്രൊഫൈലാണ്. സൈഡിലോട്ട് വരുമ്പോൾ സൈഡ് സ്കേർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയർ ബമ്പർ കംപ്ലീറ്റ് കസ്റ്റം ചെയ്തേക്കുക. കസ്റ്റം ചെയ്ത് ചെറിയ സ്കൂപ്പുകളൊക്കെ കൊടുത്ത്. പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. ഒരു രക്ഷയില്ലാത്ത എക്സോസ്റ്റ് നോട്ടാണ്. നല്ല എന്താ പറയുക, നല്ല ബേസുള്ള നല്ല സൂപ്പർ എക്സോസ്റ്റാണ്. നല്ല പഞ്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട്. ഒരു ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് ഇത് കസ്റ്റം ചെയ്തെടുത്ത് നമ്മൾ സ്റ്റോക്ക് ലൈറ്റ് തന്നെ എടുത്ത് കസ്റ്റം ചെയ്ത് LED സ്ട്രിപ്പുകളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. കസ്റ്റം ചെയ്തേക്കുക കംപ്ലീറ്റ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സെൻറ്റിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് സൈഡിൽ മൊത്തം മീറ്ററുകളാണ്. ഈ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നത്? മീറ്ററിൽ ഇത് എന്തൊക്കെയുള്ള? ഈ മീറ്ററെല്ലാം വർക്കിംഗ് ആണല്ലേ? പിന്നെ ഇത് അല്ലാതെ ആദ്യം ചെയ്തിരുന്നതാണ് RPM മീറ്റർ. പിന്നെ ഉള്ളത് ഗിയറിന്റെ നോബ്, പിന്നെ പെഡലുകള്. ഗിയർ നോബ് റേസിംഗ് സ്പോർട്ട് ഇൻസ്പയറിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? പിന്നെ എടുത്തു പറയത്തക്ക ഒരു സ്റ്റിയറിംഗ് വീല് മൊമോ. പിന്നെ സീറ്റ് റേസിംഗ് സീറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. സ്പാർക്ക് കൂടെ. പിന്നെ ഇഗ്നിഷൻ ഫുള്ള് സ്വിച്ച് ആക്കിയിട്ടുണ്ട്. സ്വിച്ച് ആക്കി ബട്ടൺ സ്റ്റാർട്ട്. സ്വിച്ച് ഇത് ചാവിയിലുള്ള സംഭവം തന്നെ. ചാവി ഇട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്നായിട്ട് എക്സസറീസ് ആയിട്ട് ഓൺ ആക്കി എടുക്കാന്നുള്ളു. പിന്നെ ഇതില് പുഷ് ബട്ടണിൽ മാത്രം സ്റ്റാർട്ട് ആവും, കീല് സ്റ്റാർട്ട് ആവില്ല. ഇതില് പിന്നെ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 2-സീറ്റർ വണ്ടിയാണ്. ബാക്കിലത്തെ 2 സീറ്റ് ഇളക്കി മാറ്റി വെച്ചേക്കുക. അതിനകത്ത് നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു റോൾ കേജാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു എക്സ്പ്ലോഡിൻ്റെ സ്പീക്കറും വിത്ത് ആംബ്, ഒരു 1350 വാട്സ് പവറുള്ള ഒരു എക്സ്പ്ലോഡിൻ്റെ ഊഫറാണ് ഇരിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മച്ചനെ? പിന്നെ ഉള്ളത് ആംബ് കട്ട് ചെയ്തിട്ട് കസ്റ്റം ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗം മാത്രം എടുത്ത് കളഞ്ഞിട്ട് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇതില് ഒരു ലൈറ്റ് ഉണ്ട്, ബ്ലൂ കളർ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ്. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ റീമ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പവർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അല്ലേ? കോൾഡ് എയർ ഇൻടേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 1 or 2. ഇത് കസ്റ്റം മെയ്ഡ് ആണ് അല്ലേ? സ്റ്റെയിൻലെസ് പൈപ്പ്. ഓക്കേ, സ്റ്റെയിൻലെസ് പൈപ്പ് അടിച്ച് പവർ ഫിൽറ്റർ ചെയ്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും നമ്മുടെ മച്ചാനുമായിട്ട് ഒരു ചെറിയ റൈഡിന് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.